പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മളൊക്കെ ഏറ്റുപറയുന്നത്. ത്രിത്വത്തിലെ ഈ മൂന്നാമത്തെ ആളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആരാണ് പരിശുദ്ധാത്മാവ് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ നമുക്ക് പറ്റാറുണ്ടോ? വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകളിൽ നമ്മുടെ ആത്മാവിന്റെ പ്രശാന്തനായ അതിഥിയ പരിശുദ്ധാത്മാവ്. തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ആഴങ്ങളിലെ നിശബ്ദതയില പരിശുദ്ധാത്മാവ് നമ്മോട് മിണ്ടുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് പോലെ ഇടത്തേക്കോ വലത്തേക്കോ തിരിയുമ്പോൾ കാതുകൾക്ക് പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്വരമില്ലേ? മനസാക്ഷി എന്നൊക്കെ പലപ്പോഴും നമ്മൾ വിളിക്കുന്ന ഒരു സ്വരം, ആ സ്വരമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന. ആത്മാവിന് വേണ്ടി, ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ലിവിംഗ് റൂമായി മാറുമെന്ന യു കാറ്റ് പറയുക. എത്രത്തോളം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു തുറവിയുണ്ടായിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ആത്മാവാൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. You are listening to Heavenly Voice from Charis Youth.